കേസപ്പം കേസരമാണ് ശ്രീഡിസ് കം ബാക്ക്. ഓക്കെ, അപ്പൊ കേസപ്പൻ നമ്മൾ പിന്നെ ഫിഫയുടെ ഒരു കിടക്കാച്ചി കണ്ടന്റ് വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. സോ അപ്പൊ ഇന്ന് നമ്മൾ പിന്നെ ഫിഫ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ കാണാൻ തരണമെങ്കിൽ ഇപ്പൊ തന്നെ കയറി കാണുക ഗൈസ്. സോ ഓക്കെ, ഇപ്പൊ നീ കേസ്റ്റ് കംപ്ലീറ്റ്. ഞാൻ ഇപ്പൊ അവിടെ മൈൻക്രാഫ്റ്റിന് ഫിഫയെ കയറേണ്ടേ ഉള്ളൂ. ഞാൻ ഫിഫയിൽ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഇപ്പം ഫിഫ കളിക്കുന്ന തന്നെ വലുതായിട്ടൊന്നുമില്ല. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കയറും, അത് കഴിഞ്ഞ് അപ്പോഴേ അങ്ങ് ഇറങ്ങും. അല്ലാതെ ഇപ്പം വലുതായിട്ട് ഫിഫ കളിക്കത്തൊന്നുമില്ല ഗേസ്. പിന്നെ ഇപ്പം ഫിഫ അല്ല, മൈൻക്രാഫ്റ്റ് കളിക്കും ഗേസ്. മൈൻക്രാഫ്റ്റ് ലൈഫ് ബോട്ട് സെർവർ ഞാനും എൻ്റെ സബ്സ്ക്രൈബർ ബ്രോയും കൂടെ കളിക്കും. ഇപ്പം എനിക്കിപ്പം വന്നു വന്നിപ്പം നേരത്തേക്കാണെങ്കിൽ എനിക്ക് ഫിഫ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ബട്ട് ഇപ്പം ഫിഫ ഇപ്പം എന്തോ ഫിഫ കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതായി. ബട്ട് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ആണ് ഗേസ് കിങ്. ഇപ്പോൾ എനിക്ക് മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഗേസ്. എന്താണെന്ന് പറഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ എനിക്ക് മൈൻക്രാഫ്റ്റ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ചേ, മൈൻക്രാഫ്റ്റ് ഇഷ്ടമായിരുന്നു. ബട്ട് ഇത് കളി നിർത്തിയപ്പം തൊട്ട് ഞാൻ നിർത്തി, മൈൻക്രാഫ്റ്റ് കളി നിർത്തി. സോ അപ്പം പിന്നെ കളി തുടങ്ങിയപ്പം പിന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഗേസ്. കളി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. ഇപ്പോൾ സെർവർ മൾട്ടിപ്ലയർ ആയതുകൊണ്ട് പിന്നെ രക്ഷയില്ലാത്ത ഗ്രൈൻഡിങ് കാര്യങ്ങളോ കാണും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇഷ്ടമായി ഗേസ്. സോ ഗേസ്, അപ്പം ഇന്നൊരു കുഞ്ഞുവാവ വീഡിയോ ആണ് ഗേസ്, കുഞ്ഞുവാവ വീഡിയോ. സോ അപ്പം ശ്രീഹരി നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കട്ടെ. ഞാൻ ഒരു കാര്യം നോക്കാനായിട്ട്, ഡിഫെൻഡിങ് ആയിരുന്നു. നേരത്തേക്കാണെങ്കിൽ റാമോസിൻ്റെ അഗ്ലിറ്റി ആയിരുന്നു. അഗ്ലിറ്റി ഒക്കെ മാറിയപ്പോൾ കുട്ടം ഡിഫെൻസിലോട്ടായി. സോ എനിക്ക് ഫ്രീ ആയിട്ട് പ്ലേസിനെ എടുക്കുന്ന ഓ മറ്റേ കൂപ്പണൊന്ന് എന്ത് എടുക്കട്ടെ കേസ്. ഞാൻ ഇതുവരെ ഫിഫ കയറിയിട്ട് പറഞ്ഞിപ്പോൾ ഏകദേശം 4 ദിവസം കൊണ്ടായി. ഫിഫയിലിപ്പോൾ കളിയൊന്നും ഇല്ല കേസ്. ഇപ്പം 4 ദിവസമായി ഞാൻ ഫിഫയെ കയറിയിട്ട് തന്നെ. ഊഫ്, പൊളി. 4 ദിവസമായി ഞാൻ ഫിഫയെ കയറി കളിച്ചിട്ട് തന്നെ. സോ അപ്പോൾ ഫിഫ ഒന്നും ഇപ്പം എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ലെന്ന് പറയുന്നത് എനിക്കിപ്പോൾ കളിയില്ല, ബോറായി, ബോറായി ഫിഫ അങ്ങ് ബോറായി. അതുകൊണ്ടാണ് ഞാനിപ്പം കളി നിർത്തിയത്. സോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കളിക്കണം, ഇത് കളിച്ചെടുത്ത് എടുക്കണം കേസ്. ഇതൊക്കെ ഒന്ന് കളിച്ചെടുക്കണം. ഓ മറ്റേത് പോയല്ലോ, എന്നാലും ഇതങ്ങ് എടുത്ത് കഴിച്ചേക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റർ ഇവൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കണ്ടന്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റർ ഇവനില്ല, ഷേപ്പ് ഷിഫ്റ്റർ പാസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്താ നമ്മുടെ ഈ ഒരു എന്താണ്ട അയ്യോ ഇതല്ല ഇതാണ്ട് ഈ ഒരു യൂസ്ഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അത് ഞാൻ പറഞ്ഞുതരാം. പാസ് പോയിന്റ്സ്, പാസ് പോയിന്റ്സ് ഇതാണ്ട് ഈ സ്റ്റാർ ഇല്ലേ ഗേസ്. നമ്മുടെ ഈ എന്തോ എന്തായിരുന്നു പുതിയ നേരത്തെ വന്നൊരു ഇവൻ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫീച്ചർ സ്റ്റാസ്. ഫീച്ചർ സ്റ്റാസ്റ്റ് കണ്ട പോലത്തെ ഒരു ഒരു ഇതാണ് സ്റ്റാർ പാസ് പോയിന്റ്സ്. ഈ പാസ് പോയിന്റ്സ് നമ്മുടെ ഈ പ്രീമിയം എടുക്കാത്തവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 20 ആണ് കേസ്. 20 ആണ് നിങ്ങൾക്ക് ഈ സ്റ്റാർ പാസ് പ്രീമിയം എടുക്കാത്തവർക്ക് കിട്ടുന്നത്. ബട്ട് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റർ പാസിൻ്റെ പ്രീമിയം എടുത്തവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞാൽ ഏകദേശം 40 എന്തോ ഇതുവരെ പാസ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 40 പാസ് പോയിന്റ്സ് ആണ് കേസ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഓക്കെ, അപ്പോൾ ഈ പാസ് പോയിന്റ്സിൻ്റെ യൂസ് എന്താണെന്നാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പാസ് പോയിന്റ്സ് ആണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പാസ് പോയിന്റ്സ്. അപ്പോൾ ഈ പാസ് പോയിന്റ്സിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേസ്. ഏകദേശം നമ്മുടെ സ്റ്റോറിൽ പോകണം. സ്റ്റോറിൽ ഇപ്പം വന്നൊരു ഹിഡൻ അപ്ഡേറ്റ് ആണ്, ചിലവർക്ക് അറിയാം ചിലവർക്ക് അറിഞ്ഞുകൂടെ കേസ്. സോ അപ്പോൾ സ്റ്റോറല്ല എക്സ്ചേഞ്ചിലാണ് നമുക്ക് പോകുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതുവരെ ആയിട്ട് തൊട്ടിട്ട പോലും ഇല്ല. അറിയാം ഈ എന്തോ ഈ ഫിഫ തൊട്ടിട്ട പോലും ഇല്ല കേസ്. റെക്കോർഡ് ചെയ്യാൻ മാത്രം കയറും, അല്ലാതെ തൊട്ടിട്ട പോലും ഇല്ല. അറ്റാക്കർ റാങ്ക് ഏറ്റവും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അറ്റാക്കർ പ്ലെയറിനെ കൂടെ എടുത്തിട്ട് റാങ്കപ്പ് ചെയ്യണം. ഓക്കെ, സ്റ്റാർ പാസ് ഒക്കെ പുതിയ വന്നിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, സ്റ്റാർ പാസ് പുതിയതോ ഇല്ലേ, അത് വന്നിട്ടുണ്ട്. സോ നമുക്ക് നേരെ എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ഇഡൻ ഫീച്ചറാണ്. നിങ്ങൾ ചിലവർ കണ്ടു കാണും കേസ്. എന്തായാലും നമുക്ക് നേരെ യൂസ് ചെയ്യാൻ 2023 അതിനകത്തോട്ട് നിങ്ങൾ കയറിയിട്ട് എടുക്കണതെന്ന് പറഞ്ഞാൽ ഏകദേശം ഏറ്റവും അറ്റത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ട്രെയിനിങ് ട്രാൻസ്ഫർ ഐറ്റത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ട്രെയിനിങ് ട്രാൻസ്ഫർ ഐറ്റത്തിന് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ യൂസിയൽ 23 പോയിൻറ്സ് ആണ് കേസ്. അത് യൂസിൽ 23 പോയിൻറ്റ്സ് അല്ല, യൂസിൽ 23 പ്ലെയറിനെ 10 കൊടുത്താൽ നിങ്ങൾക്ക് 100 ട്രെയിനിങ് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ കിട്ടും. അപ്പം ഈ യൂസിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഇത് കിടക്കുന്നുണ്ടല്ലേ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം.
ഇതിപ്പം വേണ്ടാ ഈ കിക്ക് ആണത് കണ്ട നമ്മുടെ സ്റ്റാർ പോയിന്റ്സ്, ഇതിന്റെ വലിയ യൂസ് ഒന്നും ഇല്ല കേസ്. ഞാൻ എന്തോന്നാ ഇത് ഒരു സ്റ്റാർ പാസ് പോയിന്റ്സ് കൊടുത്ത്, സ്റ്റാർ പോയിന്റ്സ് അല്ല സോറി, ഒരു പാസ് പോയിന്റ്സ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു യു സി എൽ പോയിന്റ് ആണ്. ഓക്കെ, ഒരു യു സി എൽ പോയിന്റ്, നോട്ട് ദി പോയിന്റ്, ഒരു യു സി എൽ ഒരു യു സി എൽ ചേ ഒരു യു സി എൽ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നോട്ട് ദി പോയിന്റ്, 10 പാസ് പോയിന്റ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 10 ഇതേ കിട്ടത്തുള്ളൂ, ഒരെണ്ണം കൊടുത്താൽ ഒരെണ്ണം. ഓക്കെ, ഇത് വെർത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ഇതൊരു വെർത്തല്ല കേസ്, വെർത്തല്ല. ഈ 10 ഇവർ മേടിച്ചിട്ട് ഒരു 50 എണ്ണം, ഒരു 50 തന്നിരുന്നെങ്കിൽ, അല്ല ഒരെണ്ണത്തിനൊരു 10 യു സി എൽ പോയിന്റ്സ് തന്നിരുന്നെങ്കിൽ അത് ഇച്ചിരി വെർത്തായേനെ. ഓക്കെ, അതോ ഈ 10 മേടിച്ചിട്ടൊരു ഒരു 50 തന്നിരുന്നെങ്കിൽ അതും ഒരു വേർത്തായേനെ. ബട്ട് ഇത് ഒരു പാസ് പോയിന്റ്സിന്, ഒരു പാസ് പോയിന്റിന് ഒരു യു സി എൽ പോയിന്റ്, അത് നോട്ട് വെർത്ത് ബ്രോ. നിങ്ങൾ പറയേ ഇത് വെർത്താണോ വെർത്തല്ലേന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. എന്തായാലും എന്നെ സംബന്ധിച്ച് നോക്കണം, ഇത് വെർത്തല്ല ഗേസ്, ഇത് വേറെ ഒട്ടും വെർത്തല്ല. സോ അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും, അതാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത്. സോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അടിച്ച് വണ്ടി പോകുന്നവരോട് ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടുഡേ, ബൈ.